നമ്മുടെ സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമിക്കുട്ടി ഭയങ്കര തിരക്കിലാണല്ലോ, എന്തുട്ട് ആമിക്കുട്ടി ചെയ്യുന്നത്? മിണ്ടാൻ പാടില്ല. കാരണം എന്ത്? ഡ്രോയിങ് ചെയ്യുമ്പോൾ മിണ്ടാൻ പാടില്ല. എന്തിനാണ് ഈ ഡ്രോയിങ് ചെയ്യണത്? ഓപ്പൺ ഹൗസോ എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ? സ്കൂളിൽ പോകണം. എന്തിന്? അതായത് നമ്മുടെ നാട്ടിലെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്യാൻ പോലെ, അതുപോലെ യു എയിലെ സ്കൂളിൽ ഓപ്പൺ ഹൗസ് വെക്കാറുണ്ട്. നാട്ടിലും ഇപ്പം അങ്ങനെ തന്നെയോട്ട് പറയും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പോകുമെന്ന് പറയും അല്ലേ ആമി? അപ്പോൾ ഓപ്പൺ ഹൗസിന് പോവാണ് എൻ്റെ ആമിക്കുട്ടിയെന്ന്. അപ്പോൾ അവിടെ ആർക്ക് കൊടുക്കാനാണ് ഈ ഗിഫ്റ്റ്? അതുല്യ ടീച്ചറ്, ആമിക്കുട്ടിയുടെ ക്ലാസ് ടീച്ചറാണ് അതുല്യ ടീച്ചറ്. ആ ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആമിക്കുട്ടി ഗിഫ്റ്റ് ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഇപ്പം ഉണ്ടാക്കട്ടെ. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഓപ്പൺ ഹൗസിന് പോവാം അല്ലേ? അമ്മിയോ കിച്ചണിലോ? അമ്മയ്ക്കോ? അപ്പോൾ കിച്ചണിലേക്ക് കടന്നപ്പോൾ എന്താണ്, പച്ചമുളക് അരിയുന്നു, സവോള അരിയുന്നു, ഇത് പുട്ടുപൊടി, ഇത് നൂഡിൽസ്. രേവ നല്ല ഭംഗിയുണ്ട്, ഉറക്കത്തിനിട്ട രേവ. ഞാൻ ഒരുങ്ങിയിട്ടാ. അപ്പൊ നമ്മടെ എങ്ങനെ പോണേ? അതൊക്കെ പറഞ്ഞു ഓപ്പൺ ഹൗസിന് പോവാന്ന്. രേവ കിച്ചണിലാന്ന് പറഞ്ഞു. ആമിക്കുട്ടിയോട് ഗിഫ്റ്റ് ഉണ്ടാക്കാം. കഞ്ചുടുത്ത അമ്മയാണ് അവിടെ പുട്ട് സംഭവങ്ങൾ സെറ്റ് ആക്കണത്. അച്ഛനവിടെ അച്ഛനവിടെ എന്താ ചെയ്യുന്നത്? മൊബൈൽ നോക്കിയിരിക്കും. ആമിക്കുട്ടി അമ്മേനെ കാണിച്ചെടുത്ത് ഡ്രോയിങ് എന്താ? ഓ ഇതെന്താണ്, ക്ലൗഡ് ആണോ? ഇനി അത് ഫില്ല് ചെയ്യണല്ലേ? വൈറ്റ് കളർ വെച്ചിട്ട് എങ്ങനെ ഫില്ല് ചെയ്യണേ? കാണുമോ? അതെ. അങ്ങനെ ആമിക്കുട്ടി ഡ്രോയിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വായിൽ കഴിച്ചു കഴിഞ്ഞിട്ട് പറയ് നൂഡിൽസ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അച്ചാച്ചൻ നമ്മൾ കാണിച്ചു കൊടുത്താ, ഇന്ന് കാണിച്ചു കൊടുത്ത അച്ചാച്ച എവിടെയാന്ന്? അച്ചാച്ച ഇവിടെ എവിടെ? അച്ചാച്ച എവിടെയാ? കിച്ചണിലല്ല, അവിടെ അച്ചമ്മിയ. അച്ചാച്ച എന്ത് ഇവിടെ എന്തിട്ട് ചെയ്യണെന്ന് ചോദിച്ചാ അച്ചാച്ച? ഫോണില് വീഡിയോസ് കാണാം. ആമിക്കുട്ടി എന്തെങ്ങനെ ഇരിക്കണേ? മാഗി കഴിച്ച് ക്ഷീണിച്ച നൂഡിൽസ് കഴിച്ച് ക്ഷീണിച്ചു അല്ലേ? ക്ഷീണിച്ചിട്ടിരിക്കുക. ഇപ്പൊ ഡ്രസ്സൊക്കെ മാറിയിട്ടില്ല, നേരത്തെ കണ്ട കുട്ടിയല്ലല്ലോ. അച്ചാച്ചനെ കൊണ്ടുപോണ്ടാ? എല്ലാരെയും കൊണ്ടുപോണ്ട. അച്ചാച്ചനെ സ്കൂളിലേക്ക് കയറ്റോ. കാറില? അപ്പൊ സ്കൂളിലേക്ക് വരാൻ പറയില്ല. മൂന്ന് കസാരയുള്ളൂ. ഓ മൈ ഗോഡ്. സ്കൂളിൽ പോകുമ്പോ അവരോട് ഒരു അഞ്ച് കസാര വാങ്ങിച്ചിടാൻ പറയണം. ഞങ്ങൾ അഞ്ചു പേര് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചു പേർക്ക് ഇരിക്കണ്ട അല്ലേ? പറയാട്ടാ. ഓക്കെ. അങ്ങനെ ആമിക്കുട്ടിയുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടോ? എല്ലാ സ്കൂളുകാർക്കും ഇന്ന് തന്നെയാണ് ഓപ്പൺ ഹൗസ്. രേവ ഒന്ന് മൈൻഡ്. ആമിക്കുട്ടിക്ക് അറിയാ? അതെ അറിയോ ആമിക്ക്? ഓടിക്കോ ഓടിക്കോ എന്നാ. അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തിയിട്ടാ ആമിക്കുട്ടിയുടെ ഫോട്ടോ ഉണ്ട്, സ്റ്റാർ ഓഫ് ദ മന്ത്. എന്താ നല്ല ഫുഡാ ആമി? ഇന്ന് തൊട്ട് നല്ല ഫുഡ് കഴിച്ചാ മതി. വായന ഫുഡാണ് അവിടെ ഇരിക്കണ കേക്ക് അച്ഛൻ കഴിക്കൂട്ടാ. പഠിപ്പിച്ചാലും ഞാൻ നന്നാവൂല. ആമിക്കുട്ടി എന്നിട്ടാ ഗുഡ് ഗേൾ? ഫുൾ എ പ്ലസ്. അങ്ങനെ ഞങ്ങൾ ആമിയുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കരാമയിൽ പൈപ്പ് പിടിക്കാൻ വേണ്ടി കാലിക്കറ്റ് പേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരൊന്ന് കാണിച്ചു തരാം. ദേവ എന്നപ്പന മോരും മുളകിട്ട ചേസ്. അങ്ങനെ ചൂടത്ത് ദാഹിച്ചിരുന്ന ചോറ് ഇങ്ങനെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ദേവയ്ക്ക് കൊടുത്ത സാമ്പാർ ഭയങ്കര ഇഷ്ടം, പക്ഷെ ഇന്ന് അത്ര പോരല്ലേ രേവ. പക്ഷെ ഈ ഫ്രൈ അടിപൊളിയില്ല, നാനാഞ്ചി നന്നായിട്ടുണ്ട്, കുറച്ച് കറികളൊക്കെ നന്നായി. ആമിക്കുട്ടിക്ക് അത് ഇഷ്ടമായ മീമി പപ്പടം ചോറ് ബീഫാണത്. ഹലോ ആമിക്കുട്ടി, ആമിക്കുട്ടിയോട് വെയിറ്റ് ചെയ്യാറുണ്ടല്ലോ അച്ഛനാ.
എങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിക്കായി മത്ത് പിടിച്ച് കുറച്ചു നേരം വണ്ടിയിൽ കിടന്ന് ഉറങ്ങി ഷോപ്പിംഗിൽ വന്നിരിക്കാണ്. ചെറിയൊരു ഉണർവ് ഷോപ്പിംഗ് തന്നെ എനിക്ക് പണ്ടേ ഉണർവാണ്. അതെ ആമി ഏത് ഷാമ്പൂ ആണ് വേണ്ടത് എന്ന് കൺഫ്യൂഷനിലാണ്. ആമി ഒരു ഷാമ്പൂ എടുത്ത് കൊടുക്കും അവിടെ നിന്ന് പറ്റി. ഏ ഷാമ്പൂ ഷാമ്പൂ ആണോ? ഗുഡ് ഷാമ്പൂ അത് മതി. രേവയ്ക്ക് വരാ വേറെ നോക്കണം. ആ ദീദി ഷാമ്പൂ അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി എടുത്ത ഷാമ്പൂ അല്ല, എന്താണ്? കണ്ടീഷണറാണ്. സോറി ഷാമ്പൂ എടുത്തപ്പോ ഇത്ര അത്ഭുതത്തോടെ നോക്കണേ. ചക്ക അത് വെറൈറ്റി ചക്ക കഴിഞ്ഞിട്ട് നല്ല മണമുണ്ട്. ചേച്ചിയുടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ആമി ഇങ്ങനത്തെ ചക്ക ഉണ്ടോ? ഇങ്ങനത്തെ അല്ല, ഇങ്ങനത്തെ ഓറഞ്ച് ചക്ക. എല്ലാരും നാളികേരം കുലിക്കൊക്കെ ഉണ്ട്. നല്ലതാണോ നാളികേരം? വെള്ളം ഉണ്ടോ നോക്കാൻ രേവ പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ഫ്രം രേവ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു. ഷോപ്പിങ്ങിന് കിട്ടിയ കിൻഡർ ജോയ് ആമിത് കഴിച്ച് കഴിഞ്ഞു. ഇനി എന്നിട്ട് ആമി ആയിരുന്നു ടോയ് കിട്ടിയത്. ഇതാണ് ടോയ്, ആമിയുടെ ടോയ് കിട്ടിയത്. രേവ എന്താ വിശേഷം? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയും പോണ്ട ദുബായ് മാളല്ലേ? ആർക്ക്? ആമിക്ക്. അച്ഛനമ്മക്ക്. അപ്പൊ അതും കൂടി കഴിഞ്ഞ അന്നത്തെ സൺഡേ വ്ളോഗ് ഫിനിഷായി അല്ലേ ആമി? എന്നിട്ട് ആമി അത് കിൻഡർ ജോയ് കിട്ടിയത്? അതെ. അപ്പൊ ഇനി ദുബായ് മാളിൽ വെച്ച് കാണാം. ഞാൻ ലാസ്റ്റ് ദുബായ് മാളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ. അമ്മയ്ക്കും അച്ഛനും ബുർജ് ഖലീഫയുടെയും വാട്ടർ ഫൗണ്ടൈനും, അതെ വാട്ടർ ഫൗണ്ടൈനും അക്വേറിയം ഇതൊക്കെ കാണിച്ചു കൊടുക്കണം അല്ലേ ആമി? ആമി ഇതെല്ലാം കണ്ടിട്ടുണ്ടല്ലേ മുന്നേ. ഇഷ്ടമാണോ ആമിക്ക് ദുബായ് മാള്? എടമ്പ്ര അച്ഛനും അമ്മയുടെ നമ്മുടെ ദുബായ് മാളിന്റെ വാട്ടർ ഫൗണ്ടൈൻ കണ്ടു. ഇനി ഞങ്ങള് അക്വേറിയം കാണാനാണ് പോകുന്നത്. അച്ഛനമ്മയ്ക്ക് നമുക്ക് ഇനി അക്വേറിയം കാണിച്ചു കൊടുക്കാം അല്ലേ? ഗൈഡ് അച്ഛാച്ചിന്റെയും അച്ഛമ്മയുടെയും. അമ്മയും അച്ഛനെ കൂടുതൽ മീനുകൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുക. ഇത്രയും വലിയ മീനുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത്. രേവ നിനക്ക് അത്ഭുതം തോന്നുന്നില്ലേ? എന്ന അത്ഭുതം എന്നും കാണാറില്ല. പിന്നെന്ത് ഫാമിലി? നമ്മളെ സ്മോൾ ഫാമിലി. ഓക്കെ വാട്ടർ ഫൗണ്ടൈനും ദുബായ് മാളും അക്വേറിയം കണ്ടിട്ട് ക്ഷീണിതനായി രേവ. നടന്നു ക്ഷീണിച്ചു. ആമിക്കുട്ടി ക്ഷീണിച്ചാ ചേർത്ത്? ആമിക്കുട്ടിയുടെ കയ്യിലെന്തെങ്കിലും ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് സെറ്റപ്പ് ആയിട്ട് ക്ഷീണിക്കുമ്പോ. അതെ അത്യാവശ്യമുണ്ട്. എല്ലാം ആമി രേവ കയ്യിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. വെള്ളവും ബിസ്ക്കറ്റും സംഭവങ്ങളും ഇവിടെ നിന്ന് രേവ എന്തുകൊണ്ട് വാങ്ങിക്കാത്തേ? അതുകൊണ്ട് വാങ്ങിക്കാത്ത. അപ്പോൾ നമ്മൾ ദുബായ് മാളിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങില്ല നമ്മൾ?
വീട്ടിലേക്ക് അവരുടെ അടുത്തേക്ക് പോയി അല്ലേ രേവ നമ്മളൊറ്റയ്ക്ക് അച്ഛമ്മ അച്ഛനും വന്നായിരുന്നു എനിക്ക് നല്ല സുഖം എപ്പോഴും അച്ഛമ്മയുടെ അടുത്താ ഞാൻ ഫ്രീ അങ്ങനെ ഞങ്ങള് ദുബായ് മാളിലൊക്കെ പോയി വന്നു ആമി എന്ത് സൗണ്ട് കുറയ്ക്കോ പഠിക്കാൻ സമ്മതിക്കില്ല അച്ഛന് വീഡിയോ വ്ളോഗ് എടുക്കാനും അതുപോലെ ആമിക്കുട്ടിക്ക് പഠിക്കാനും എല്ലാ അവസരം തരുന്നതായിരിക്കും ഒരു സെക്കൻഡ് ബൈ ബൈ അപ്പൊ നമ്മുടെ സൺഡേ വ്ളോഗ് ഇതോടെ അവസാനിക്കാട്ടാ അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.